Hi friends, welcome back. Ellavarkkum Thanshik vallidekku swagatham. Innu njan vandirikkunnathu valare simple aayittulla nalla refreshing aayittulla sambharathinte recipe aayittanu. Ippo nalla choodaanallo. Appo idu pole daily sambharam undaki kudikkanengil nammude bodykku nalloru refreshment aayirikkum. ചൂടുള്ളപ്പം മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉള്ള സമയത്തും ഇതുപോലെ ഒരു സംഭാരം കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറ് തോന്നുന്നതായിരിക്കും. ഒരു കപ്പ് തൈരിൻ്റെ കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ സംഭാരം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു കപ്പ് പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓവർ പുളിപ്പാകാൻ പാടില്ല, പാകത്തിനുള്ള പുളിപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വിസ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിസ്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ടിട്ട് ഉടച്ചെടുക്കാത്തതായിരിക്കും നല്ലത്, കാരണം മിക്സിയിലിട്ട് ഉടച്ചെടുക്കുന്ന സമയത്ത് ഓവർ വെള്ളം പോലെയായി പോകും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇടിക്കല്ലില്ല എന്നാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് മാത്രമേ ചതച്ചെടുക്കുന്നുള്ളൂ. ഒരു പച്ചമുളക് ഞാൻ മുറിച്ച് മുറിച്ചിടുകയാണ് ചെയ്യുന്നത്, വട്ടത്തിൽ മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് 3 പച്ചമുളകൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചു വെച്ചിട്ടുള്ള തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മിക്സിയിലാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ ഓവറായിട്ട് അരയാൻ പാടില്ല, ഇതുപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് ഉടച്ചു വെച്ച തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള ഒരു പച്ചമുളക് ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടിക്കാണോ സംഭാരം വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം കട്ടിയാവാൻ പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. അതേപോലെ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ ജീരകപ്പൊടി ചേർത്തത് കാരണം നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം എടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെയാകുമ്പം ഇതിൽ ചേർത്തിരിക്കുന്ന പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നല്ലതുപോലെ ഇതിലിറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ സംഭാരത്തിന്. അപ്പം നല്ല ചൂടുള്ള ഈ ഒരു സമയത്ത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതർത്ഥത്തിലും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ കടയിൽ നിന്നൊന്നും കൂൾ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിക്കുടിക്കാതെ ഇതുപോലെ വീട്ടിൽ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള ഈ ഒരു മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാകും. ചൂട് സമയത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏതെങ്കിലും ക്ഷീണമൊക്കെ തോന്നുന്ന ഏത് സമയത്തും നമുക്കിതുപോലൊരു സംഭാരം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഉഷാറ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.